കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 25 2017 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മാത്സ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങളുടെ ആൻസർ കീയും വിശദീകരണവുമാണ് ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി ചാനലിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൻ്റെ ഹോം പേജിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 96-ാമത്തെ ചോദ്യം. മോഡ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3 ആയാൽ എക്സ് എത്ര? അപ്പോൾ ഈ ചോദ്യത്തിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ചോദ്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടെത്തുന്ന മെത്തേഡാണ് ഇത്തരം ചോദ്യങ്ങളിൽ ഏറ്റവും ഫലപ്രദം. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് മോഡ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ആദ്യം എ ഓപ്ഷനായ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സിന് പകരം മൈനസ് 1 കൊടുക്കുമ്പോൾ ഇവിടെ മോഡ് മൈനസ് 1 പ്ലസ് 5ഉം ഇവിടെ മോഡ് മൈനസ് 1 മൈനസ് 3ഉം വരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് 5 എന്ന് പറയുമ്പോൾ പ്ലസ് 4, പ്ലസ് 4ൻ്റെ മോഡ് എടുക്കുന്നു. ഇവിടെ മൈനസ് 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 4, മൈനസ് 4ൻ്റെ മോഡ് എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം മോഡിനകത്ത് സൈൻ നോക്കേണ്ട കാര്യമില്ല. മോഡിന് വെളിയിൽ വരുമ്പോൾ സൈൻ ഇല്ലാത്ത വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിലും 4, വലത്തെ സൈഡിലും 4. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എ ഓപ്ഷനായ മൈനസ് 1 ആയിരിക്കും ഉത്തരം. എല്ലായ്പ്പോഴും ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തപ്പോൾ തന്നെ ഉത്തരം ശരിയായി. മറ്റേത് ഓപ്ഷൻ കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം എ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എ മൈനസ് 1. 97-ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5, സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര? 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ തുക 25 എന്നാണ്. അപ്പോൾ നമ്മൾ ആ നമ്പേഴ്സ് എയും ബിയും ആണെന്ന് സങ്കല്പിക്കുക. നമുക്ക് തന്നിരിക്കുന്ന വിവരം എയും ബിയും അവയുടെ തുക 25. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് 25. കൂടാതെ അവയുടെ വ്യത്യാസം 5 തന്നിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 5. സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതാണ് സംഖ്യകളുടെ വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന സൂത്രവാക്യത്തിൻ്റെ മറ്റൊരു ഫോം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എ പ്ലസ് ബിയും എ മൈനസ് ബിയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി 25 എ മൈനസ് ബി 5. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, 25 × 5. അപ്പോൾ നമുക്ക് 125 ലഭിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി 125. 98-ാമത്തെ ചോദ്യം. 3, 16, 25, 9, ഇതിലെ ഒറ്റയാൻ ആര്? ഇപ്പോൾ സാധാരണയായി പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന ചോദ്യമാണ്. 4 നമ്പറുകൾ തന്നിട്ടുണ്ട്, 3, 16, 25, 9. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും 16 ഒരു പൂർണ്ണവർഗമാണ്, 25 ഒരു പൂർണ്ണവർഗമാണ്, 9 ഒരു പൂർണ്ണവർഗമാണ്. 16 4 സ്ക്വയറാണ്, 25 5 സ്ക്വയറാണ്,
ഒൻപത് മൂന്നിൻ്റെ സ്ക്വയറാണ്. ഇതിൽ മൂന്ന് മാത്രം ഒരു പൂർണ്ണവർഗമല്ല, അപ്പോൾ അതുകൊണ്ട് മൂന്നായിരിക്കും ഈ നാല് നമ്പറുകളുടെ ഒറ്റയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി, മൂന്ന്. തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം. ത്രീ റേസ് ടു എം ഈസ് ഈക്വൽ ടു 729 എങ്കിൽ ത്രീ റേസ് ടു എം മൈനസ് ടു ഈസ് ഈക്വൽ ടു എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോലെ 729, 729 ഈസ് ഈക്വൽ ടു ത്രീ റേസ് ടു എം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം 729 ഒൻപതിൻ്റെ ക്യൂബാണ്. 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒൻപതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 729. ഇനി നമുക്ക് ഒൻപതിനെ ത്രീ സ്ക്വയർ എന്നെഴുതാം. അപ്പോൾ 9 ക്യൂബ് എന്നുള്ളതിനെ ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബ്, ത്രീ സ്ക്വയറിൻ്റെ ക്യൂബ് എന്നെഴുതാം. അപ്പോൾ നമുക്ക് ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × 2 = 6 വരും. അപ്പോൾ 3 raised to 6 എന്ന് വരുന്നു. നമ്മളുടെ ചോദ്യം 3 raised to m - 2 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് 3 raised to 6 3 raised to m കമ്പയർ ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 6 എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് 3 raised to m - 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 raised to m - 2 എന്ന് പറയുമ്പോൾ 3 raised to 6 - 2, അതായത് 6 - 2 = 4, 3 raised to 4. അപ്പോൾ 3 raised to 4 എന്ന് പറയുമ്പോൾ 3² × 3², അതായത് 9 × 9 81. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി, 81 ആണ്. നൂറാമത്തെ ചോദ്യം. എക്സ് ഇസ് ഈക്വൽ ടു 1/2, വൈ ഇസ് ഈക്വൽ ടു 1/3 ആയാൽ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1/2, വൈ ഇസ് ഈക്വൽ ടു 1/3. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 x + 1 y ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ x × y മുകളിൽ എക്സ് പ്ലസ് വൈയും വരുന്നു. അപ്പോൾ ഇനി ഈ ചോദ്യം പെട്ടെന്ന് ചെയ്യാം, കാരണം 1 x² 1 y² വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് 1 x² 1 y² വാല്യൂസ് അല്ല, x y² വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് 1 x എന്ന് പറയുമ്പോൾ 1 x, x വാല്യൂ 1/2 ആകുമ്പോൾ 1 x എന്ന് പറയുന്നത് 2 ആയിരിക്കും. വൈയുടെ വാല്യൂ 1/3 ആണ്. അപ്പോൾ 1/y എന്ന് പറയുമ്പോൾ അതിൻ്റെ വിക്രമമായ 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ തുക 2 + 3 = 5. അപ്പോൾ നൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ, 5 ആണ്. ഇനിയും ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി.